restoran İsveç'ten ni İsveç'te otur. Cebimde yemi katava İsveç'te dağım tır, yamlangı sudiği nosa. Deyone ikala katile suşşa böyle ki ay. Terjer dike deyo mukle ot yamu parti ki otur. İsveç'te saç kale, illa mukle ni gidik mi yamu parti ki. İsveç ipa kale otam kusuvinde nanum bolam sabile sabile az bir bavada mı ayıkurdu giden kale otam. İpa pala കോണുകളിൽ നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്നത് കൂടാരത്തിലെ ആൾക്കാർ അവരുടെ വചനം തന്നെ പറയുന്നു, അവരുടെ നിങ്ങളുടെ വായിൽ നിന്ന്, അതായത് അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൂടുതലും അവരെ എതിർക്കാനല്ല ചീത്ത വിളിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഫലത്തിൽ നിന്ന് വിഷത്തെ അറിയാൻ പറ്റുന്നു. ഒരു വലിയൊരു കാര്യമാണത്. നമ്മൾ അവർ ഏതൊരു പ്രധാനെതിരായാലും ആർക്കെതിരായാലും അവർ ശക്തമായിട്ട് ചീത്ത വാക്കുകളിലൂടെ നമ്മളെ യേശുവിൻ്റെ യേശു മാത്രമാണ് രക്ഷ, അത് വേറെ രക്ഷയില്ല. യേശു വീണ്ടും ജനിച്ചിട്ടില്ല, ആ യേശു ജനിച്ചു, യേശു കുരിശിൽ മരിച്ചു, യേശു ലോകത്തിന് വേണ്ടി ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കുഞ്ഞാടെന്ന് യേശുവിനെ പറയുന്നുണ്ട്. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, കർത്താവായ യേശു നമ്മോടുകൂടെ എന്ന് പറയുന്ന ഇമ്മാനുവേൽ കുഞ്ഞാടായിട്ട് പറയുന്നതോ അർക്കപ്പെട്ട കുഞ്ഞാട്. എബ്രാഹത്തിന് പുത്രനെ വിലയർപ്പിക്കുമ്പോൾ എബ്രാഹം ആ സമയമാണ് അത്. കുഞ്ഞാടിനെ അവിടെ കർത്താവ് മുൾപ്പെടപ്പെടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് കുഞ്ഞാട് സ്വന്തം പുത്രനാണ്, ആ പുത്രനെ ബലിയായി തന്നു, എന്നേക്കുമുള്ള രക്ഷ ഭൂമിയിൽ നന്ന് തന്നു കഴിഞ്ഞു. ഇനി യേശു ഒരിക്കലും മനുഷ്യനായിട്ടല്ല വന്നത്, സർവശക്തനായ ദൈവമായിട്ട്. പൗലോസ് അപ്പോസ്തലൻ കർത്താവ് വന്നത്, യേശു തമ്പുരാൻ വന്നത് പ്രകാശമായിട്ട്, പ്രകാശ പൗലോസ് അപ്പോസ്തലൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് പോയി. മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കാഴ്ച തിരിച്ചു കിടന്നത്. അപ്പോൾ അത്ര പ്രകാശമായ ദൈവത്തെ ഉൾക്കൊള്ളാൻ ഇന്ന് മനുഷ്യർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ ബിസിനസ് ബുദ്ധി, അവൻ്റെ ലോകത്തിൽ ഇന്ന് സാത്താൻ ഇടപെട്ട് അവനെ യേശുവിൻ്റെ വചന അന്ന് യേശുവിനാണ് തോന്നുന്നത്. യേശുവിൻ്റെ വചനത്തിൽ നേരം ചെയ്യുന്നു. യേശു എന്ന ഒരേ ഒരു നാമമുള്ളൂ. ആ യേശു 2000 വർഷങ്ങൾക്ക് വന്നവനും ഇനി വരാനിരിക്കുന്നവനുമായ കർത്താവ് ഒന്നു തന്നെയാണ്. നമുക്ക് നമ്മളെ എതിർക്കുന്നവരോടും യേശുവിന് സാക്ഷികളായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെ എതിർക്കുന്നവരെ കൃത്യമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. കാരണം വചനത്തിലുള്ള യേശു, വചനമാകുന്ന യേശു, ആ യേശുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ വചനം പാലിക്കുകയും ചെയ്യുന്ന നിത്യം ജീവിക്കുന്ന ഈശ്വരനെ. പിന്നെ ഈ ഞാനൊരു വചനം പറയാം. യോഹന്നാൻ 14-ാം അധ്യായത്തിൽ യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഈ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈശ്വര കർത്താവായ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ, അവൻ അവിടുത്തെ സകല അധികാരം അവിടുത്തെ കയ്യിലാണ്. യോഹന്നാൻ 3:16 കൊടുക്കുന്നുണ്ട്. നമ്മൾ വളരെ 3:35 വായിക്കാം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവൻ്റെ മേലുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ കാര്യം പുത്രനെ അനുസരിക്കുക എന്നുള്ളതാണ്. സകല മനുഷ്യരും കർത്താവിനെ അനുസരിക്കുക, പുത്രനെ അനുസരിക്കുക. പുത്രനെ അനുസരിക്കുമ്പോൾ പുത്രൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരും. അല്ല, നമ്മളെ എതിർക്കുന്നവർ ശ്രദ്ധിച്ചു വയ്ക്കുക, അവർ എപ്പോഴും നമ്മൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കൈ വിറയ്ക്കണു. നിന്റെ നമ്മളൊക്കെ സ്ഥിരമായി ഇന്നലെ വരെ ജീവിച്ച രീതിയിൽ നിന്ന് ഈ വചനം കേട്ട് ഈ വചനത്തോടെ വന്ന് യേശുവിനെ അറിഞ്ഞ ആൾക്കാരാ. ഞങ്ങൾ വലിയ പ്രാസംഗികരല്ല, പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ കത്തുന്നൊരു യേശുണ്ട്. ആ യേശുവിനെ ലോകത്തിന് കൊടുക്കുമ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ അതിനെ തരണം ചെയ്യും. അപ്പോൾ സോലമാർ പറഞ്ഞു, അവരെ കരാറത്തിലിട്ട് ഇടിച്ചിട്ട് തല്ലി കഴിഞ്ഞ് പുറത്തേക്ക് മൂത്ത് തുപ്പുണ്ട്, അവരെയൊക്കെ തുപ്പി അപമാനിച്ച് കഴിഞ്ഞവർ തിരിച്ചു വരുമ്പോൾ അവരോട് അവിടെ സന്തോഷിക്കുകയാണ്. യേശുവിന് വേണ്ടി തല്ലുകൊണ്ട്, യേശുവിന് വേണ്ടി, അതായത് നമ്മുടെ ഓരോ പീഡനങ്ങൾ യേശുവിന് വേണ്ടിയായി മാറുമ്പോൾ വളരെയേറെ അനുഗ്രഹിക്കപ്പെടാനായി നമ്മൾ മാറുന്നു. നമ്മളിൽ നിന്നും നമ്മുടെ യേശുവിന് സാക്ഷികളായിരിക്കണം. ഒരിക്കൽ കൂടി ശക്തമായിട്ട് നമ്മൾ പറയുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്ന ദിജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവഭാവൻ്റെ മേലുണ്ട്. പുത്രനെ അനുസരിക്കുക, പുത്രനെ ഇനി ജനിക്കില്ല, ജനിച്ച് മരിച്ച് നമ്മൾക്ക് വേണ്ടി കർത്താവ് യേശു കുരിശിൽ മരിച്ച് സകലതും നമ്മൾ ഓർത്ത് നോക്കി, അവിടെ നിന്ന് സഹിച്ച പീഡസഹനങ്ങൾ ഓർത്ത് നമ്മൾ കണ്ണു നനഞ്ഞു പോകും. കാരണം ആ പീഡകളാണ് നമ്മൾ രക്ഷിക്കുന്നത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. യെശയ്യാ 53 പറയുന്നു, നമുക്ക് വേണ്ടി അവൻ മുറിവേറ്റു, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യപ്പെട്ടു, ഇനി ഒരു രക്ഷ നമുക്കില്ല. പ്രിയപ്പെട്ടവരെ, കൂടാരവാസികളെ, തൃശ്ശൂരുള്ളവരെ, ആരായാലും ഞങ്ങൾക്ക് നിങ്ങളെ ഭയപ്പെടാൻ കഴിയില്ല. കാരണം ജീവിക്കുന്ന ദൈവത്തെ കർത്താവ് യേശുവിനെ ഞങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങൾ ഞങ്ങളെ തെറി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളെ ഞങ്ങൾക്ക് അതേ കഴിയുള്ളൂ, കാരണം ഞങ്ങൾ യേശുവിനെ അറിഞ്ഞിരിക്കുന്നു. ജീവിക്കുന്ന ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം കർത്താവ് യേശു, പുത്രൻ
നമ്മൾ രക്ഷിക്കുന്നു. ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ആ കുഞ്ഞാട് നിങ്ങളെ രക്ഷിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കാപട്യത്തിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് യഥാർത്ഥ ജീവിത ദൈവത്തെ, ദൈവത്തിന്റെ പുത്രനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവിടുന്ന് വാനമേഘങ്ങളിൽ കൃത്യമായിട്ട് വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് വാനമേഘങ്ങൾ തന്റെ ദൂതന്മാരോട് മഹിമയുടെ സിംഹാസനത്തിൽ എഴുന്നേറ്റ് വരും. അവിടുന്ന് വന്നെങ്ങും ഒളിച്ചിരിക്കില്ല, അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിയില്ല. വെളിപ്പാടിൽ പറയുന്നു, വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് കർത്താവിന്റെ കോപത്തിൽ നിന്ന് ആര് നമ്മൾ രക്ഷിക്കുന്നതാണ്? യേശുവിന്റെ തിരുരക്തത്താൽ നമുക്ക് രക്ഷ പ്രാപിക്കാം. ആ തിരുരക്ത ചിന്ത കഴിഞ്ഞപ്പെട്ടിരിക്കുന്നു, ഇനി ഒരു വഴി നമുക്കില്ല. കർത്താവ് യേശുവിന്റെ പുണ്യനാമത്തിന് മാത്രമാണ് അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമായ കർത്താവ് തന്റെ പുത്രനിലൂടെ നമ്മൾ ഓരോരുത്തരും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ.